പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സിനിമാ ലോകവും പ്രേക്ഷകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ഹൃദയം. പ്രണവ് മോഹൻലാലിനെയും കല്യാണി പ്രിയദർശനെയും നായിക നായകന്മാരാക്കി ഒരുക്കുന്ന ഹൃദയം നിർമ്മിക്കുന്നത് വിശാഖ് സുബ്രഹ്മണ്യമാണ്. മെരിലാൻഡ് സിനിമാസിന്റെ അമരക്കാരനായ വിശാഖിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് പ്രണവും വിനീതും അജു വർഗീസുമല്ല. അടുത്തിടയ്ക്ക് ഒരു അഭിമുഖത്തിൽ വിശാഖ് സുബ്രഹ്മണ്യം പറയുകയുണ്ടായി ഹൃദയം എന്ന സിനിമ ഉണ്ടാകാനുള്ള സാഹചര്യവും അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും. കൂടാതെ വിനീത് എന്ന സംവിധായകന് പ്രണവിൽ ഇഷ്ടമായത് എന്താണെന്നും വിനീത് നിവിൻ കോംബോ ഇൻഡസ്ട്രിയിൽ അത്രയ്ക്ക് ചർച്ച ചെയ്യുന്ന ഒന്നാണ്. അവർ തമ്മിലുള്ള സിനിമകൾ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ സിനിമാ പ്രേമികൾ. എന്നാൽ ആദി എന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രണവിൽ തനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വിനീത് പറയുകയുണ്ടായി. ആദി കണ്ടപ്പോൾ പ്രണവിന്റെ കണ്ണുകൾ വിനീതിന് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷമാണ് വിനീത് ഒരു കഥ എഴുതുന്നത്. കഥ എഴുതുവാൻ തുടങ്ങിയെന്ന് വിശാഖിനെ അറിയിക്കുകയും ചെയ്തു വിനീത്. കൂടാതെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുകയും ചെയ്തില്ല. എഴുതെല്ലാം കഴിഞ്ഞപ്പോൾ വിനീത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രണവിന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു. വിനീത് പ്രണവെന്ന നടനിൽ കണ്ട ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹൃദയത്തിലും പ്രതീക്ഷിക്കാമെന്നത് വിശാഖ എന്ന നിർമ്മാതാവും അടിവരയിട്ട് പറയുകയാണ്. പ്രണവിൽ വിനീതിന് ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ കണ്ണുകളാണെന്ന് പറയുമ്പോൾ ഹൃദയം എന്ന സിനിമയിൽ പ്രത്യേകിച്ചും അതൊക്കെ നോട്ട് ചെയ്യുന്ന ചില സംഭവങ്ങൾ വന്നേക്കാം. സിനിമയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പ്രേക്ഷകന് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയാൻ കഴിയുന്നതും. വിനീത് എന്ന സംവിധായകന്റെ സിനിമകളൊക്കെ ഒരു പ്രത്യേക ഗണത്തിൽ പെടുമ്പോൾ ഹൃദയം എന്ന സിനിമ പ്രണവിന് നൽകാൻ പോകുന്നത് ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരിക്കും. അത് പ്രേക്ഷകനിലും അത് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നതും.